നമസ്കാരം എല്ലാവർക്കും. സോൺ ഫോർട്ടീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഐ എസ് എല്ലിൻ്റെ ഒഫീഷ്യൽ പേജിൽ വന്ന ഒരു പോസ്റ്റാണിത്. എബിലിറ്റി അഥവാ കഴിവ് വളരെ കൂടുതലുള്ളതും എന്നാൽ ഹൈപ്പ് ഒട്ടും തന്നെ ഇല്ലാത്തതുമായ താരം ആരാണ് എന്നാണ് അവർ ചോദിക്കുന്നത്. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഹൈലി അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള, ജനങ്ങൾ ഇതുവരെ ഏറ്റെടുക്കാത്ത ഇന്ത്യൻ ഫുട്ബോൾ താരം ആരാണ് എന്നറിയാൻ ഞാൻ ഈ പോസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലും പോസ്റ്റ് ചെയ്തിരുന്നു. കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സ് 12th പ്ലെയർ ഗ്രൂപ്പിലും ഈ പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. വളരെ ആകാംക്ഷയോടെ ഞാൻ ആ പോസ്റ്റുകളുടെ കമൻറ്റുകൾ നോക്കി. അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ മനസ്സിൽ കണ്ട താരമല്ല ജനങ്ങൾ മനസ്സിൽ കണ്ടത്. അണ്ടർ 17 വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടായിരുന്ന ഒരു 19 വയസ്സുകാരനെയായിരുന്നു ഞാൻ മനസ്സിൽ കണ്ടത്. ചില ആൾക്കാർ ജസലിന്റെ പേര് പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഹൈലി ടാലന്റഡ് ആണ്, അതുപോലെ തന്നെ ഹൈപ്പിഡുമാണ്. പല ആൾക്കാരും ജീക്സനെ പരാമർശിച്ചതായി കണ്ടു. അദ്ദേഹം നല്ല താരം തന്നെയാണ്, പക്ഷേ ടോപ്പ് ക്ലാസ് അല്ല. പലപ്പോഴും ബ്ലാസ്റ്റേഴ്സ് താരങ്ങളെ വല്ലാതെ ഹൈപ്പ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണാറുണ്ട്. എന്നാൽ അതിനിടയിൽ മറ്റ് ക്ലബുകളിലെ ഇന്ത്യൻ യുവതാരങ്ങളെ കാണാതെ പോകരുത് എന്ന് പറയാൻ വേണ്ടി കൂടിയാണ് ഈ വീഡിയോ. ഞാൻ സജസ്റ്റ് ചെയ്യുന്ന താരവും ജീക്സനെ പോലെ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ്, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ അപ്പൂയ എന്ന ലാലൻ മാവിയ. My name is Lelengmoya. I am playing in midfield, central midfield. ാണ് കഴിഞ്ഞ വർഷം എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത്. പക്ഷേ എന്റെ മനസ്സിൽ ഞാനത് അപ്പൂയക്ക് ഓൾറെഡി കൊടുത്തിരുന്നു. തന്റെ ആദ്യ സീസണിൽ വളരെ മികച്ച പ്രകടനമാണ് അപ്പൂയെ കാഴ്ചവെച്ചത്. എന്നാൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുടെ നിറമങ്ങിയ കളിയിൽ അപ്പൂയുടെ തെളിച്ചം പലരും കാണാതെ പോയി. എന്നാൽ ഐ എസ് എല്ലിലെ ഇംഗ്ലീഷ് കമന്റേറ്റേഴ്സ് എപ്പോഴും അദ്ദേഹത്തിന്റെ പേര് എടുത്തു പറയുന്നതായി കാണാമായിരുന്നു. ഐ എസ് എൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇദ്ദേഹത്തിന് നൽകിയ പ്ലെയർ റേറ്റിംഗ് 7.16. ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ 8th സ്ഥാനം. ഒരുപക്ഷെ ആദ്യ സീസണിൽ തന്നെ 7 മുകളിൽ റേറ്റിംഗ് നേടിയ ഇന്ത്യയിലെ തന്നെ അപൂർവം ടീനേജേഴ്സിന് ഒരാൾ. 18 മത്സരങ്ങളിൽ 10 മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് നോർത്ത് ഈസ്റ്റ് അവസരം നൽകിയുള്ളൂ. എന്നാൽ അതിലൊക്കെ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കളി കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സും നോർത്ത് ഈസ്റ്റും 0-0 ഡ്രോയിൽ ഏറ്റുമുട്ടിയപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അന്നത്തെ മാൻ ഓഫ് ദി മാച്ച് ലാലമാവിയായിരുന്നു. ബോൾ വിൻ ചെയ്യുന്നതിൽ മിടുക്കനാണ് അപ്പൂയ. ചിത്രത്തിൽ ബോൾ നസാറയുടെ കയ്യിലാണ് ഉള്ളത്. ഒഗ്ബച്ചയെ മാർക്ക് ചെയ്ത് ആ പാസിംഗ് ഓപ്ഷൻ റിസ്കി ആക്കി മാറ്റി. എന്നാൽ നസറി വളരെ ക്ലവറായി അത് സിഡോക്ക് മറിച്ച് നൽകി. എന്നാൽ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ ആ ബോൾ അദ്ദേഹം റാഞ്ചുകയും നോർത്ത് ഈസ്റ്റിൻ്റെ മറ്റൊരു മുന്നേറ്റത്തിന് സഹായിക്കുകയും ചെയ്തു. ഇനി നമ്മൾ സ്റ്റാറ്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ 6 tackles per game. എനിക്ക് തോന്നുന്നു ഈ സീസണിൽ അഹമ്മദ് ജാഹു മാത്രമേ അതിന് മുകളിൽ വരികയുള്ളൂ. കഴിഞ്ഞ 3 സീസൺ എടുത്തു നോക്കിയാൽ വിദേശ താരങ്ങളടക്കം ഒരു ടോപ്പ് 4 എന്തായാലും ലാലമാവിയ ഉണ്ടാവും. നമ്മൾ ഓൾറെഡി ജസൽ വി എസ് നിഷു ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലാലമാവിയുടേതും അവരുടെയും കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുകൊണ്ട് ലാലമാവിയ ഹൈപ്പ് ചെയ്യുന്നു. 2.4 ഇന്റർസെപ്ഷൻസ് പെർ ഗെയിം, 6.6 ഗ്രൗണ്ട് ഡ്യൂൽസ് വോൺ പെർ ഗെയിം. ഇതാണ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, ഇതാവണം ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ഇന്ത്യൻ താരങ്ങളിൽ റൗളിൻ ബോർജസ് ആണ് ലാലമാവിയെ ചലഞ്ച് ചെയ്യാൻ ഭാഗത്തുള്ള ഒരു താരം എന്ന് പറയുന്നത്. ആദിൽ ഖാൻ കഴിഞ്ഞ സീസണിൽ ഇഞ്ചോർഡ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം ഇതേ സ്റ്റാറ്റ്സിനടുത്ത് വരുമായിരുന്നു. മറ്റാരും ലാലമാവിയുടെ റേഞ്ചിലില്ല. ഇനി നമുക്ക് പാസിംഗ് നോക്കാം. ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആണെങ്കിൽ പോലും പാസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. 48.6 പാസസ് പെർ ഗെയിം, ഈ സ്റ്റാറ്റ് എത്രത്തോളം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ധാപ്പ അടക്കമുള്ള പ്രമുഖ മിഡ്ഫീൽഡേഴ്സ് എല്ലാവരും ലാലമാവിയക്ക് താഴെയാണ്. 2 ഇന്ത്യൻ താരങ്ങൾ മാത്രമേ ലാലമാവിയക്ക് മുകളിലുള്ളൂ, ബ്രണ്ടൻ ഫെർണാണ്ടസും ലെനി റോഡ്രിഗസും. ഓർക്കണം ഇവർ രണ്ടുപേരും പൊസഷൻ ഫുട്ബോൾ കളിക്കുന്ന ഗോവയുടെ താരങ്ങളാണ്. ബോള് പാസ് ചെയ്യാൻ പോലും കൈ കിട്ടാത്ത നോർത്ത് ഈസ്റ്റിന്റെ താരമായിരുന്നു ലാലമാവിയ. എന്നാൽ അദ്ദേഹത്തിന് നെഗറ്റീവുകൾ ഉണ്ടോ? ഏരിയൽ ഡ്യൂവലുകൾ മീറ്റ് ചെയ്യുന്നതിൽ അദ്ദേഹം കുറച്ച് പുറകോട്ടേക്കാണ്. എയർ ബോളുകൾ അദ്ദേഹത്തിന് പറ്റുന്നില്ല, ഹൈറ്റ് കുറവാണ്. നോർത്ത് ഈസ്റ്റ് ആയതിന്റെ ഒരു പ്രശ്നമുണ്ട്, ഫിസിക്കലി കുറച്ച് കുറവാണ്. മാത്രമല്ല 18 മത്സരങ്ങളും കളിക്കുന്ന റേഞ്ചിലേക്ക് അദ്ദേഹം വളർന്നു വരിക തന്നെ വേണം. ഇനി ഇതൊക്കെ കേട്ടിട്ട് അപ്പൂയെ ബ്ലാസ്റ്റേഴ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറയരുത്. കാരണം അപ്പൂയ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡുമായി കഴിഞ്ഞ വാരം കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തു. ഇതുപോലെ സൈലന്റായി ഒരു സ്റ്റാർ പ്ലെയർ ഐ എസ് എല്ലിൽ ഉയർന്നു വരുന്നുണ്ട് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാണ്ടിരുന്നാൽ പിന്നെ അനലിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കസേരിട്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. നമ്മൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഇന്ത്യൻ താരങ്ങളെ കണ്ടെത്തണം, അവരെ പ്രോത്സാഹിപ്പിക്കണം, എന്നാലേ ഇന്ത്യൻ ഫുട്ബോൾ വളരൂ. അതാണ് നമ്മളുടെ ഫാൻസ് എന്ന രീതിയിൽ നമ്മളുടെ ഡ്യൂട്ടി. ഇതുപോലെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള താരങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലും പോയിട്ടുണ്ടാവും. അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് ബോക്സിൽ രണ്ടുപേരിൽ രേഖപ്പെടുത്തുക. ഏതായാലും പറ്റുമെങ്കിൽ FB വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അപ്പൂയെക്കുറിച്ച് 2 വാക്ക് രേഖപ്പെടുത്തുക. ഒപ്പം സോൺ 14 നെ കുറിച്ചും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക്
ബ്ലാസ്റ്റേഴ്സ് ഫാൻസിലേക്ക് എത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇന്ന് അവസാനിപ്പിക്കുന്നു. നന്ദി.